മലയോര മേഖലയിൽ ഊതുവരവ് സമൃദ്ധമായി വളരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോടഞ്ചേരിയിലെ ഒരു കർഷകൻ. മൈക്കാവ് സ്വദേശിയായ വടക്കേടത്ത മാത്യുവാണ് റബ്ബർ കൃഷിക്കിടയിൽ ഊതും നട്ട് മികച്ച വരുമാനം ഉറപ്പാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരമെന്നറിയപ്പെടുന്ന ഊതുമരം കൃഷി ചെയ്ത് വിജയം വരിച്ചിരിക്കുകയാണ് മലയോര മേഖലയിലെ ഒരു കർഷകൻ. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മൈക്കാവ് വടക്കേടത്ത് മാത്യുവാണ്. ഇന്ത്യയിൽ അസാമിൽ കൂടുതലായും കൃഷി ചെയ്യുന്ന ഊത് മലയോര മേഖലയിലും വളരുമെന്ന് തെളിയിച്ചിരിക്കുന്നത്. 2004 അവിചാരിതമായാണ് മാത്യു ഊത് കൃഷിയിലേക്ക് ഇറങ്ങിയത്. സ്വർണത്തേക്കാൾ വിലയുള്ള മരത്തിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കെന്ന പത്രപരസ്യം കണ്ട് വാങ്ങുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിലെത്തിയാണ് 110 രൂപ നിരക്കിൽ 100 തൈകൾ വാങ്ങിയത്. അന്ന് തൈകൾ വാങ്ങിയപ്പോൾ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമെല്ലാം നൽകിയിരുന്നു. ബാക്കി റബ്ബർ കൃഷിയിടത്തിൽ ഇടവേളയെന്നോണം വിവിധയിടങ്ങളിൽ നട്ടു. ഇപ്പോൾ വിളവെടുക്കാൻ പാകമായ ഊതുമരങ്ങളെക്കുറിച്ചറിഞ്ഞ് നിരവധി പേരാണ് മാത്യുവിൻ്റെ വീടന്വേഷിച്ചെത്തുന്നത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ 10 എണ്ണവും തെയ്യപ്പാറയിലെ കൃഷിയിടത്തിൽ 25 മരങ്ങളുമാണ് വിളവെടുക്കാൻ പാകമായത്. കാര്യമായ പരിചരണമോ വളപ്രയോഗമോ ആവശ്യമില്ലെന്ന് മാത്യു പറയുന്നു. ഒരു 2004 ഒരു 25 ഊത് മരങ്ങൾ നട്ടാണ് ഈ കാണുന്ന ഇപ്പോൾ ഈ 85 മണ്ണുള്ള ഈ ഊത് മരം. ഈ തോട്ടത്തിൽ കഴിഞ്ഞ വർഷം ഒരു 500 തൈകൾ ഞാൻ ഈ വർഷം കഴിഞ്ഞ വർഷം ഈ തോട്ടത്തിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ട് കുഴിച്ച് വെച്ചതിന് ശേഷം ഈ വൻ മരങ്ങൾക്ക് യാതൊരു പണികളാട്ടോ വളമായിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. തനിയെ വളർന്നു വരുന്ന ആസാമിലെ ഒരു കാട്ടുമരാണിത്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരമാണ് ഊത്. അതായത് സ്വർണം പോലെ തന്നെ ഊതിനും വിലയുണ്ട്. ആഗോള വിപണിയിൽ ഇന്ത്യൻ ഊതുമരങ്ങൾക്ക് കൂടുതൽ വിപണി മൂല്യമുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഊതിൻ്റെ കൃഷി വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ഇദ്ദേഹം. ഊതിൻ്റെ വിപണി മൂല്യം അറിയാതെയാണ് താൻ കൃഷി ആരംഭിച്ചതെന്നും വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായതെന്നും ഇദ്ദേഹം പറയുന്നു. പുതുതായി 500 ഊതുമരങ്ങൾ കൂടി തൻ്റെ കൃഷിയിടത്തിൽ മാത്യു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഊത് കൃഷിയിൽ വിജയം കൈവരിച്ച മാത്യു റബ്ബറിനിടയിൽ ഊതുമരങ്ങൾ തഴച്ചു വളരുമെന്ന് അടിവരയിടുന്നു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ റബ്ബറിനിടയിലാണ് ഇദ്ദേഹം ഊതുമരങ്ങൾ വെച്ചുപിടിപ്പിച്ചത്. ഏത് അടഞ്ഞ കൃഷിയിടത്തിലും ആർക്കും ധൈര്യമായി ഊതു കൃഷി പരീക്ഷിക്കാമെന്നും ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ വിളവെടുപ്പിന് ഭാഗമായ മുഴുവൻ മരങ്ങളും റബ്ബർ തോട്ടത്തിലാണെന്നതും പുതിയ കൃഷിരീതിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മരത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലാണ്. തോട്ടത്തിലെ മരങ്ങൾ മുറിച്ചെടുത്ത് വീട്ടിലെത്തിച്ച് ഊതും അത്തറുമുണ്ടാക്കി വിപണിയിലെത്തിക്കാനുള്ള സാധ്യതയും അന്വേഷിക്കുകയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആസാമിലെ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഒരു മരുന്നുണ്ട്. ആസാമിലെ തന്നെ ജോലിക്കാർ ഇത് ഡ്രില്ല് കൊണ്ട് തുളച്ച് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫംഗസാണ് ഇതിൽ ഡ്രില്ല് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഇതിൽ 2 പ്രാവശ്യം 2 മാസം കഴിഞ്ഞ് വീണ്ടും ഇതിനകത്ത് ഈ ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞ ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇനി 1 പ്രാവശ്യം കൂടി ഇതിൽ ബ്ലാക്ക് ഡയമണ്ട് മരുന്ന് കയറ്റും. അതിനുശേഷം 1.5 വർഷം കഴിയുമ്പോൾ തന്നെ ഇത് ഈ മരങ്ങളൊക്കെ നാച്ചുറലായിട്ട് ഊതായിട്ട് വരികയും ചെയ്യും. ഇ ടി നിബിൻ രാജിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.